നിലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു ലക്ഷം രൂപ വീതം നൽകാൻ യോഗത്തിൽ തീരുമാനമായി വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു നാല് ലക്ഷം രൂപ വീതം നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത് ചെറുവത്തൂർ സ്വദേശി ഷിബിൻ രാജ് കരിന്തളം കൊല്ലമ്പാറ സ്വദേശി കെ ബിജു ചോയംകോട് സലൂൺ നടത്തുന്ന കിനാവൂർ സ്വദേശി രതീഷ് ചോയങ്കോട് കിനാവൂർ സ്വദേശി സന്ദീപ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അർദ്ധരാത്രി നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വിരർക്കാവിൽ കളിയാട്ടത്തിനിടെയാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായത് നൂറിലേറെ പേർക്കാണ് അപകടത്തിൽ പൊള്ളലേറ്റത് പൊള്ളലേറ്റ് നൂറോളം പേർ ഇപ്പോഴും ചികിത്സയിലാണ് അപകടത്തിൽ പരിക്കേറ്റ എൺപത്തിനാല് പേർ നിലവിൽ പതിനൊന്ന് ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് ഇവരിൽ മുപ്പത് പേർ ഇപ്പോഴും ഐ സിയുവിൽ ഉത്സവ നടത്തിപ്പുകാരുടെ കടുത്ത അലംഭാവമാണ് അപകടത്തിന് മുഖ്യ കാരണമെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ബി എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് വധശ്രമം കൂടി ഉൾപ്പെടുത്തി കേസെടുത്തിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നീലേശ്വരം